നമ്മുടെ മലപ്പുറം ഡയറിയിൽ വേറൊരു ദിവസമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ ഒന്ന് കണ്ടു നോക്കി. അപ്പം ഇന്നത്തെ ദിവസം എന്താ വെച്ചാൽ, വീഡിയോക്ക് കുറച്ച് കുത്തലും കുലുങ്ങലൊക്കെ കാണുന്നുണ്ട്. നമ്മൾ രാവിലെ തന്നെ ചായ തിളപ്പിച്ചാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇളകണ എന്താ വെച്ചാൽ, നമ്മൾ ട്രൈപോഡ് കുറച്ച് കേടെന്നാണ്. അപ്പോൾ അതിങ്ങനെ പോളെടുത്ത് കൊണ്ടിടക്കാനാവില്ല വിചാരിച്ച് കുറേ വീഡിയോ ഒക്കെ ഞാൻ കൈ പിടിച്ചാട്ടോ കേട്ടോ വീഡിയോ എടുത്ത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇളക്കും കുലുങ്ങലൊക്കെയാണത്. അപ്പോൾ ചായ കടിക്കും മാണ്ടി ഇന്ന് മാണ്ടിയിട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല ഇനി തലേന്ന്. അപ്പം ഞാൻ രാവിലെ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളത്ത് കലക്കിയതിൽ കുറച്ച് ഓയിലും ഉപ്പിട്ടിട്ട് അതട് പാർന്ന് ചുട്ടേട്ടോ. അപ്പോൾ വൈരൽ ചപ്പാത്തി ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്ത്. അതേമാതിരിയാണ് പൊള്ളച്ച് വന്നിട്ടൊന്നുമില്ല. ഇതൊരു ദോശൻ്റെ ഒക്കെ ഒരു കോലം അത്രേ ഉള്ളൂ. പിന്നെ കറി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഗോതമ്പാണെങ്കിൽ പിന്നെ എനിക്ക് ശർക്കര കിട്ടിയാൽ മതി കേട്ടോ കുട്ടിയേക്കും. എനിക്കായാലും അങ്ങനെ തന്നെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കടിയാണ്ടാക്കാൻ വിചാരിച്ച്. നിൻ്റെ ചട്ടം കണ്ടിട്ട് ആരും വിചാരിച്ചിട്ടുണ്ടോ? ചട്ടമൊക്കെ ഞാനിങ്ങനെ അമർത്താനും വേണ്ടി ഒന്നാണ്ട് വാസിച്ചതാണ്. എൻ്റേതായിട്ടുള്ള രീതിക്ക് അത് നന്നാക്കിയ. അപ്പോൾ ഇന്ന് ഇവിടെ പണിക്കാരുണ്ട്. പണിക്കാർ പറഞ്ഞാൽ പിന്നെ ഈ കട്ടിറക്കണ പണിക്കാരാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വ്ലോഗിൽ കാട്ടീനിയല്ലോ നമ്മളെ പെരാൻ ഒക്കെ. അപ്പോൾ ഇതിൻ്റെ പോർച്ച ഉണ്ടല്ലേ, ഇത് മണ്ണാണ് ഇപ്പോഴും. അപ്പോൾ കോൺക്രീറ്റ് ഇട്ടാൽ മതി. പക്ഷേ ഈ ഇറയിൽ കൂടെ ഒക്കെ കോൺക്രീറ്റ് ഇട്ടിട്ട് അത് ചളിയും പിടിച്ച് പിന്നെ അത് വരക്കലും നന്നാക്കലും അങ്ങനെ ആയിട്ട് അവൻ പൊളിഞ്ഞിട്ടൊന്നുമില്ല. അപ്പം വിചാരിച്ചിരുന്ന ആ ഇറയും ആ പോർച്ച നന്നായിട്ട് കൂട്ടിയായിട്ട് ചെറുതായിട്ടൊരു കട്ടാണ്ട് ഇട്ടാൽ പിന്നെ ബാക്കി മെറ്റലോ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതിയല്ലോ. നടക്കും തിരക്കൊക്കെ വേണമെങ്കിൽ കേവും ചെയ്യാമല്ലോ. അപ്പോൾ ഇതാ ബംഗാളികൾ നാല് പണിക്കാരുണ്ട്. ഒരു സാധനം ഇറക്കാണ് കേട്ടോ കീപ്പട്ട്. അപ്പോൾ നമ്മളെ ഇവിടേക്കുള്ള ഒരു പ്രശ്നം അതാണ്, നമ്മളെ പെരയ്ക്ക് പെരയും കൂടിയും വെള്ളവും വിറകും തേങ്ങയും എല്ലാം കൊണ്ടും അൽഹംദുലില്ലാ റാഹത്താണ്. പക്ഷേ ഈ ഒരു വൈകിൻ്റെ കാര്യത്തിൽ അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. മുകളിൽ മുറ്റത്തൊറ്റ വണ്ടി വരും, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ കുത്തനെയാണ്. അപ്പോൾ വണ്ടിക്കാർക്കും തന്നെ ഇറക്കിയ കയറ്റാൻ കജ്ജോ എന്നുള്ളൊരു പേടിയുണ്ട്. പിന്നെ കുറച്ചൊരു വീതി കമ്മിയുണ്ട്. അപ്പോൾ ഏതായാലും അതിന് ചുമട്ടിനെ ആളാക്കിക്കാണ്. അപ്പോൾ മുതലാളി ചെലവിൻ്റെ കാര്യം ചോദിച്ചിനി. അപ്പോൾ ബംഗാളികളായതുകൊണ്ട് അതിൻ്റെക്ക് പിന്നെ പൊറാട്ട കിട്ടിയാൽ മതിയായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കുറച്ച് നാളാണ് മായം കൊടുത്താൽ ഞാൻ ഇപ്പം മെനക്കെട്ട് ഉണ്ടാക്കാൻ പുതിയപ്പോഴാണെങ്കിൽ രാവിലെ പോയും ചെയ്തതല്ലേ. അപ്പോൾ ഓലി കൊണ്ടുവന്നായിട്ട് അവിടെ നിന്ന് ചായ അടിച്ചേട്ടോ. അങ്ങനെ ഞങ്ങളെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ മുടിയാച്ചിൽ കഴിഞ്ഞ് വന്നാണ്. അതോ അപ്പോൾ മുടിയാൽച്ചിൻ്റെ ഒരു ഇറച്ചിപ്പൊടി ഔത്തുക്കട തന്നു കഴിഞ്ഞാൽ ഞാൻ ഔത്തുക്ക് വെച്ച്. അപ്പോൾ നോക്കുമ്പോൾ അതാ ബോട്ടി അതിൻ്റെ പെട്ടി ഉണ്ടല്ലോ മുടിയാൽച്ചിൽ കഴിഞ്ഞ പോത്തിൻ്റെ, അത് അതേമാതിരി ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്ന് കേട്ടോ ഉപ്പരയാക്ക. അപ്പോൾ അത് നല്ലോണം കേകി നന്നാക്കുന്നുണ്ട്. ഇനി അത് തോലൊളിച്ചാലും നന്നാക്കലൊക്കെ ആയിട്ട് ഓരോ പരിപാടിയാണ്. അപ്പോൾ ഇത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയിട്ടുണ്ടെന്നിട്ടല്ല എല്ലാവരും കാണലുള്ളൂ. ഇവിടെ പിന്നെ എൻ്റെ വാപ്പാക്കും ഇവിടുത്തെ വാപ്പാക്കും അതേമാതിരി എൻ്റെ അപ്പാക്കും ഒക്കെ ഈ അറവിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഈ ബോട്ടിയും പെട്ടിയൊക്കെ നന്നാക്കണേ നമുക്ക് പരിചയമുള്ള കാര്യമാട്ടോ. റെഡിമെയ്ഡ് കിട്ടുമ്പോൾ എല്ലാ പുതിയാവുമ്പോൾ അവൻ വാങ്ങേണ്ട. അപ്പോൾ ഏതായാലും ഇത് അവിടെ നിന്ന് കണ്ടപ്പോൾ അങ്ങനെ പറിച്ചുകൊണ്ട് വന്നിട്ട് നല്ലോണം കേക്കി നന്നാക്കി ഒരു കയറൊക്കെ എടുത്ത് കെട്ടി തായ തൊടുക്കാട് കൊണ്ടുപോയത്. ഇനി മണമാണല്ലോ, അപ്പോൾ മണം കൊണമൊന്നും പെരമക്ക് ആകണ്ടറിഞ്ഞായിട്ട് തായ കണ്ടത്തക്കാട് കൊണ്ടുപോയത് ഇനി. അപ്പോൾ ഞാനും വൈത്തല ഇറങ്ങിപ്പോയി നോക്കി ഇത് എന്തൊക്കെ കാട്ടിക്കൂട്ടണ അറിയാൻ. അപ്പോൾ സംഗതി നല്ലോണം ചൂടറിയണ് ഇങ്ങോട്ട് പറിച്ചാൻ കിട്ടണില്ല, അതിമേ കിടന്ന് കെട്ടി മറിയേണ്ടി എന്നാണ്. അതാണെങ്കിൽ നല്ലോണം ഇങ്ങോട്ട് പറിച്ചെടുക്കാൻ ഞാൻ തിന്നാൻ മനസ്സൊക്കെ ഒരു ഇറങ്ങേറുവാണ്. ചിലവരാണ് നല്ലോണം കേക്കി നന്നാക്കി നുറുക്കിയാട്ടൊക്കെ വെക്കും കേട്ടോ. അതൊന്നും ഒരിക്കലും കഴിയൂല്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് പൊളിച്ച് നന്നാക്കുമ്പോഴാണ്. അങ്ങോട്ട് ഇപ്പോൾ എന്താ കാട്ട് വെച്ചാൽ ചുണ്ണാമ്പ് പരത്തിയാൽ മതി പറഞ്ഞേക്കട്ടോ. ഈ വെറ്റിന്നാൻ തിന്നണതുണ്ടല്ലോ അത് പരത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞേക്കാം. പിന്നെ എൻ്റെ പെരയിൽ ഇപ്പോൾ കാട്ടണമൊക്കെ കാണലുണ്ട്. അങ്ങനെ പരച്ചിട്ടായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊളിച്ചണമൊക്കെ അതൊന്നും എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല, അതിനും അറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് അതിമേ കിടന്ന് മല്ലിട്ടിയായിട്ട് അതിലാണെങ്കിൽ നല്ല നെയ്യും ഉണ്ടായിരുന്നിട്ടോ. നെയ്യ് അതിമേ കാണുന്നുണ്ട് ഇങ്ങനെ. അപ്പം അതിമേ കിടന്ന് മല്ലിടുകയാണ്. വീഡിയോയിൽ കുട്ടി പറയണ ചുണ്ണാമ്പ് ഇടേണ്ടി വരുമോ? അല്ല ചൂടാറിട്ടേക്കാറേ. ഹ
പിന്നെ കുറച്ചേരം ഒക്കെ താഴത്ത് നോക്കി നിന്നിട്ട് പിന്നെ ഈ പെണ്ണിന്റെ നല്ലോലിയായിട്ട് എനിക്ക് കയറി പോന്നാ. അങ്ങനെ ഒക്കെ പിന്നെ ചായയും വെള്ളമൊക്കെ കൊടുത്താരെ ഒരു സിറ്റ് ഔട്ട് വന്നായിട്ട് പണിക്കാരെ നോക്കി നിക്കാണേ. അപ്പൊ ഞാൻ വലുതെന്തേ ആയി നോക്കട്ടെ വിചാരിച്ച പോലെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. കട്ടന്നെയാണ് ഇറക്കണത്. ഇനി ഇത് കഴിഞ്ഞിട്ട് മെറ്റലും ഉണ്ട് ഇറക്കാന്. അപ്പൊ ഓളെ പോലെ നോക്കി കളിച്ച അങ്ങനെ കുറച്ചേരം ഓളൊക്കെ കളിപ്പിച്ച് നിന്ന്. അപ്പൊ ഇങ്ങനെ മരത്ത് നിന്നപ്പോഴാണ് കണ്ട ചെടികളൊക്കെ ബലി പണിയെടുക്കാനും വേണ്ടി. ഇപ്പൊ അതിന്റെ അടിക്കാരാണ് വെയിലത്തൊക്കെ എടുത്തുവെച്ചിനിയല്ലോ. അപ്പൊ അതൊക്കെ വാടി കരിഞ്ഞ് നിക്കുന്നുണ്ട്. വെയിലിങ്ങ ഉള്ളല്ലേ. അപ്പൊ ഒരു ചെടിച്ചട്ടി തന്നെ എടുത്തായിട്ട് അതിനൊക്കെ എന്നാണ് വെള്ളം പറഞ്ഞു കൊടുക്കട്ടെ ചെറിച്ച് ഇറങ്ങിയാട്ടോ. അപ്പോ അങ്ങനെ ആക്കം കൊണ്ട് നിൽക്കുകയാണ് പണിയെടുക്കാന്. കാരണം ബോട്ടി നന്നാക്കണല്ലേ ഉള്ളൂ. അപ്പൊ ഇനി ഉച്ചക്കൊക്കെ ഉള്ള നന്നാക്കിട്ടാണ്ട് ചേച്ചി ഇങ്ങനെ ആക്കം കൊണ്ട് നിന്നതാണ് സംഗതിയില്. അപ്പൊ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത് ഇതാ താഴത്ത് പൊളിച്ചോണ്ട് തന്നെയാണ് ലീനയിലായിട്ട് ഇറങ്ങിപ്പോയിന് ഓളൂ. അപ്പൊ നമ്മളെ തൂക്കിയിട്ട ചെടികളൊക്കെ ഇവിടെ അലിമൽ തന്നെയാണ്. ഇതൊക്കെ ഇനി ഒന്ന് ചട്ടി മാറ്റി കുഴിച്ചിടണമെന്ന് വിചാരിച്ച് ഞാൻ കൊളുത്തണതിന്റെ മുന്നേ. ഇങ്ങനെ എപ്പോഴും കയറി ഇറങ്ങി ഇങ്ങനെ നന്നാക്കാൻ കഴിയൂലല്ലോ. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പറഞ്ഞില്ല ഒരു കുയ്യപ്പച്ചട്ടിൻ്റെ ഉണ്ടെന്ന്. അത് ഈ ചട്ടി കേട്ടോ. ഇപ്പോൾ ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ കണ്ടപ്പോൾ എടുത്തുന്നുള്ളൂ. ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അടുപ്പത്തെ വെച്ചാലൊക്കെ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ അത് ശരിയാകണില്ല. ഏതായാലും നോൺ സ്റ്റിക്കിന് സുഖമില്ല ഏതായാലും. പിന്നെ ആരോ കമൻറ്റിൽ കൂടെ ചോദിച്ചു നമ്മൾ ഗ്യാസ് അടുപ്പ് ആദ്യമേ വെക്കുമ്പോൾ അതിൻ്റെ സിലിണ്ടർ എന്താ കാട്ടിയത്. ഞാൻ കിച്ചൺ ടൂറിൻ്റെ വീഡിയോയിൽ ശരിക്കും ചെയ്തീനി. അപ്പോൾ ഇതാ ഈ ഭാഗത്തായിട്ട് പുറത്തായിട്ടോ വെച്ചത്. അപ്പം അതിൻ്റെ തറക്കൊക്കെ ഇപ്പം പെയിൻ്റ് അടിച്ച കൂടുതൽ പെയിൻ്റ് അടിച്ചാണ്. ഇനിയിപ്പോൾ ഞാൻ കാട്ടിത്തരാം. കണ്ടില്ലേ പുറത്ത് അടുക്കളയും അവത്ത് അടുക്കളയൊക്കെ കടക്കണം കോലം. ഇതിന്നിപ്പോൾ കുറച്ചിപ്പോൾ ഇന്നലെ നമ്മൾ ഈ ഒരു സൈഡ് നന്നാക്കണേ ഞാൻ ഇന്നലെ വീഡിയോയിൽ ഇട്ടില്ലേ. ഈ ഒരു ഭാഗം നന്നാക്കി വെച്ചത് തന്നെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കിയൊക്കെ അവിടെ കടക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇനി അതൊക്കെ ഒന്ന് നോക്കണം. അതിനും വേണമൊരു ഒഴിവ്. ചോറും കറിയൊക്കെ ആയാലല്ലേ എനിക്കാനൊരു സമാധാനമുള്ളൂ. അപ്പോൾ തന്നെ ഇതാ വെട്ടിയൊക്കെ നന്നാക്കി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഒരു കീസിലാക്കി എടുത്തൊക്കെയാണ്. 200 കുറച്ചുകൂടി ചളി പോകണ്ടല്ലേ. മുറിച്ചും പറയാക്കിയ അതൊക്കെ ഇടുക. അപ്പൊ നിറച്ചാൽ മതിയോ ഇതൊക്കെ ഉണ്ടാക്കുന്ന പൂള എന്തെങ്കിലും ഇട്ടൊക്കെ അല്ല വേറെ വേറെ ഒക്കെ പൂളങ്ങിട്ട് കുറയാല്ലോ. അപ്പൊ അത് കൊണ്ടുവന്നിട്ട് ഇതിപ്പോ ഇന്ന് വെക്കണ്ട നിറച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ പാടെ ഒരു കവറിൽ കെട്ടിയാട് ഫ്രിഡ്ജിന്റെ ഫ്രീസർക്ക് തന്നെ വെച്ചിട്ടോ. കേടൊന്നോണേനും വേണമല്ലോ. അപ്പൊ ഇനിയിപ്പൊ ഇറച്ചുറിച്ചാനും ഒരുങ്ങട്ടെ. ഇതുവരെ നമുക്ക് നോക്കിയില്ലേ ഇനി ഇത് വരാണ്ടല്ലോ ചേച്ചിട്ട്. അപ്പൊ ഇനി ബോട്ടി ബോട്ടി ഉണ്ടോ കാരണം അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ കുറച്ച് പൂളിയും കൊണ്ടുവരേണ്ടി പൂളിയും ബോട്ടിയും വെക്കാലോ എന്നൊക്കെ പറഞ്ഞങ്ങ് നിക്കേന്. ഏതായാലും ഇനിയിപ്പോ അത് മുറിച്ചാൻ നോക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞില്ല എന്റെ ട്രൈപോഡ് കേടാന്ന്. അപ്പൊ ഇനി ആ ഇറച്ചി കീസൊന്നും ചെരിനെ നിങ്ങൾക്ക് കാട്ടിയായിരുന്നല്ലോ. അതിന് ഞാൻ എന്താ കാട്ടിയെന്നും കൂടി കാട്ടിയരട്ടോ. എന്താ ഞാൻ ഫോൺ എടുത്തായിട്ട് എൻ്റെ കൗത്തിൻ്റെ ഇടയിൽക്കാട് വെച്ച് എന്നിട്ട് നമ്മളെ താടിനോട് ഇങ്ങനെ അമർത്തി പിടിച്ച്. അപ്പം എൻ്റെ രണ്ടെയും വർക്ക് ചെയ്യിച്ചാൽ കഴിയുണ്ട് ഉണ്ടല്ലേ. അപ്പം ഞാനത് കീസായി കുറഞ്ഞ് അത് ഞാൻ പറയാനും വേണ്ടിയിട്ട് ആ ക്ലിപ്പ് ഇതിലിട്ടാട്ടോ. അല്ലെങ്കിൽ അത് കട്ട് ചെയ്താൽ മതിയേ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ലിയ ഉണ്ട് സിറ്റ് ഔട്ടിൽ. ഓളടുത്തൊക്കൊന്ന് പോയി ഒക്കെയാണ്. അപ്പോൾ ഇതാ ബലിയുടെ കല്ലൊക്കെ ഇറക്കൽ കഴിഞ്ഞിട്ട് മെറ്റലുണ്ടോന്നുണ്ടല്ലോ തുടങ്ങിട്ടോ. ആ നാലാൾക്കാർ തന്നെയാണ് പാവാണ് കേട്ടോ. കുറേ ഇരിക്കും കുറേ നടക്കും പിന്നെ വെള്ളം ഇങ്ങനെ വാങ്ങി കുടിച്ചും. തണുത്തള്ളം കൊടുത്തപ്പം ഭയങ്കര ഊറ്റ ടൈറ്റ് ഞങ്ങൾക്ക്. എന്താ കൊട്ടം വെയിലല്ലേ. അതിൽ കൂടെ ഇത് താങ്ങണ പണി.
ഏതായാലും അപ്പോൾ വെള്ളം ഇങ്ങനെ ഇടക്കും തലക്കും അടിച്ചായിട്ട് കുപ്പിയൊക്കെ നിറച്ച് അത് ഒലുക്കിങ്ങ കൊടുക്കണമുണ്ട്. അപ്പോൾ നമ്മൾ ഇറച്ചൊക്കെ മുറിച്ച് അത് നല്ലോണം കേക്കി കൊണ്ടുവന്നു കേട്ടോ. മുറിച്ചണോ കേൾക്കണമെന്നും ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ കൂടി കുറേ വലിഞ്ഞ് നീട്ടേണ്ട വിചാരിച്ച് അപ്പോൾ ആ പോരിനെ പോരല്ലൊരു കരിയേപ്പിൻ്റെ തണ്ടും ഒടിച്ചു പോകുന്നു കേട്ടോ. കരിയേപ്പിൻ്റെ തണ്ട് ഇതേമാതിരി ഇറക്ക് പൊട്ടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞേക്കാം, എന്നാലേ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ഈ വേനൽക്ക് ഞാൻ നല്ലോണം അതേമാതിരി കൊമ്പാട് പൊട്ടിച്ചതാണ്. അപ്പോൾ അതാ കുറച്ച് പാത്രമുണ്ട്, അതൊക്കെ ഒന്നാണ് കേക്കി ഒക്കെ കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായപ്പാടം മുതലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് കേക്കി വെച്ചാലേ ഇനി പുതിയൊരു പണി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇനിയും അതിൻ്റെ മുകളിൽ കൂടെ മുക്കൂട്ട് കൂടിയായിട്ട് ലാസ്റ്റ് ഒക്കെ പാടെ പിരാന്ത് പിടിച്ചു ഈ ഒരു റാക്ക് ഫുള്ള് പാത്രങ്ങളായി തരാം. അപ്പോൾ ആദ്യം ആയതാണ് കേക്കി വെച്ചാൽ പിന്നെ അത് ഡെല്ലിക്കണ്ടല്ലോ. അപ്പോൾ അത് ഒക്കെ ഒന്നാണ് കേക്കി ചുവക്കി എടുത്ത് വെച്ചാണ്. അപ്പോൾ പിന്നെ സിങ്കൊക്കെ അടിഞ്ഞാണ്. ഏതായാലും ഒക്കെ ഒന്നാണ് നന്നാക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതാ പാത്രം കേൾക്കലൊക്കെ അത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ചോറ് ഇവിടെ കരണ്ടെടുപ്പുമ്മേ വെച്ചിനി റൈസ് കുക്കറിൽ. അപ്പോൾ അത് റൈസ് കുക്കർക്ക് ഇറക്കിയൊക്കെയുള്ള വകുപ്പൊന്നുമില്ല, തളച്ചാ വീണായി സ്കൂളിൽ നിന്ന് കിറ്റിട്ടിയത് ഇനി. അപ്പോൾ അത് ഇതാ ഞാൻ അടു ഓരോ ഇത് ഊറ്റിയൊക്കെ ഇട്ട വിചാരിച്ച് ഒരു ഇത് കൈപ്പാട്ടെടുത്ത ടൈമൊക്കെ അണ്ട് ഊറ്റി വെച്ചാൽ മതിയല്ലോ. എന്നാൽ പിന്നെ അങ്ങനെ നമുക്ക് എടുക്കണ പണി കൊടുക്കാം. അപ്പം അങ്ങനെ ഒന്ന് ഊറ്റി വെച്ച് അത് ഇട്ട് പിന്നെ അങ്ങനെ അങ്ങനെ എടുക്കും തൽക്കും ഞാൻ എൻ്റെ പണിക്കും പോകുന്നുണ്ട്. ചോറ് അവിടെ ഊറ്റിയൽ കഞ്ചും ചെയ്യും. ഞാൻ വാർത്ത ഊറ്റലാണ്, പക്ഷേ ഈ അരി വേവ് കുറഞ്ഞ അരിയായതുകൊണ്ട് അത് ഒന്നായിട്ട് ഞങ്ങൾ കട്ടെത്തും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഊറ്റാ വിചാരിച്ച് അപ്പോൾ ആ മോട്ടറിട്ടായിട്ട് കുപ്പിയിൽ വെള്ളം ഞാൻ പറഞ്ഞില്ല ഇടക്കും തിരക്കും ഇത് നിറച്ചേക്കണം. ഓല് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇടക്കിടക്ക്. അപ്പോൾ പിന്നെ കുടി വെള്ളമൊക്കെ പിടിച്ചേക്കാണ്. അപ്പോൾ ഇനി അതെല്ലാം ഇറച്ചേക്കാൻ ഒരുങ്ങ. ഇറച്ചിക്കുള്ള പിന്നെ ഇതൊക്കെ ഉള്ളിൽ ഇതൊക്കെ ഒരു മുറത്തൊക്കെ എടുത്തോണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇറച്ചി ഏതായാലും വെക്കുമ്പോൾ ഇങ്ങനേക്ക് കുറച്ച് മോരാച്ച വിചാരിച്ച്. അപ്പോൾ നമ്മൾ മോരാച്ചണോ ഞാൻ ഈ കൂട്ടത്തിലൊന്ന് കാട്ടിത്തരാം. മോരച്ചണോ ഇറച്ചി അരറ്റണോ ഒക്കെ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ പല ചാനലിലായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്കറിയാം. എന്നാലും നമ്മളിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കൽ, അത് ഞാനോട് കാട്ടിത്തരാം. മോരച്ച ഉണ്ടെങ്കിൽ അയക്ക് കുറച്ച് ഇറച്ചി അരറ്റി, ഇറച്ചി അരറ്റി ഉണ്ടെങ്കിൽ അയക്ക് മോരച്ച ഒരു പപ്പടം പൊരിച്ചതും നല്ല രസമാണ് കേട്ടോ. പണ്ടക്കും പണ്ടേ നമ്മളെ മലപ്പുറം ജില്ലയിൽ നല്ല ഒരു ആണ്ടർദിയോ അല്ലെങ്കിൽ പിന്നെ കണ്ണൂക്കോ അങ്ങനെ മരിച്ച് കഴിഞ്ഞിട്ടുള്ള ഓരോ പരിപാടികൾ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഉണ്ടാക്കണതാ കേട്ടോ ഇത് മോരച്ച ഇറച്ചി അരറ്റിയും. അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിക്ക് എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കണത് കാട്ടിത്തരാം. ഇപ്പോൾ വർത്തമാനം പറഞ്ഞിരിക്കണതിൻ്റെ ഇടയിൽ ഞാൻ ഇതിക്കുള്ള ഉള്ളിയൊക്കെ തൊലിച്ചിടും കേട്ടോ. ഇറച്ചിക്കുള്ളി ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അങ്ങോട്ട് പൊളിച്ചെടുത്താണ്. അപ്പോൾ ഞാൻ ഒരു മുറത്തൊക്കെ തന്നെ അവിടെ പൊളിച്ചെടുക്കലാണ് അങ്ങനത്തെ ഒക്കെ. ആ മുറ അതിനായിട്ടാണ് ആക്കലാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതാക്കെ ഒന്നാണ് ചതക്കിയിരിക്കണം. അപ്പോൾ ഉള്ളി പറഞ്ഞാൽ വെളുത്തുള്ളി ഞാൻ നല്ലോണ്ട് തൊലി കളഞ്ഞ് ഇങ്ങനെ ഒരു മണിക്കൂർ വെച്ച് കുത്തർന്ന് തൊലിച്ചാലൊന്നുമില്ല കേട്ടോ. അതിൻ്റെ പാലും തലയാണ് കളി നല്ലോണം കേൾക്കും. അതിൻ്റെ ഇടക്ക് വല്ലാതെ പൊളിഞ്ഞിക്കണ തോല കടുപ്പും കുറച്ചൊക്കെ തോല അതിൽ കടുപ്പും ചെയ്യും. നമ്മൾ മിച്ചറിലൊക്കെ ഉണ്ടാവില്ലേ തോലോടൊക്കെ, അങ്ങനത്തെ ഒരു രസത്തിലാട്ടോ ഞാൻ ഇറച്ചക്കൽ. അപ്പോൾ അങ്ങനെ ഒന്ന് വെക്കാത്തോളുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണ്ടേ. എൻ്റെ അമ്മായിമ്മ കാട്ടിയെന്നാണ് അമ്മ അറിയിച്ച് ഉള്ളി തൊലിച്ചിങ്ങനെ കുത്തർക്കണ്ടായിട്ട് ഇമ്മ എടുത്ത് അമ്മിമ്മക്ക് ഇട്ടാട്ടാണ്ട് ഒതുക്കിയായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കണതാണ്. നല്ല രസമാണ് കേട്ടോ ആ ഇറച്ചിൻ്റെ വെപ്പിന്. അപ്പം ഞാനും അങ്ങനെയൊക്കെ ഒന്നാണ് ചെയ്ത് നോക്കുമ്പോൾ വലിയ രസം അത്രക്കൊന്നും രസമില്ലെങ്കിലും കുറച്ചൊക്കെ രസം നമ്മൾ ഉണ്ടാക്കണേനും ഉണ്ടാകേണ്ട. ഏതായാലും ഇനിയിപ്പോൾ അതാ തോനെ ചെറിയുള്ളി എടുത്തോ കേട്ടോ. ചെറിയുള്ളിയാണ് ഇറച്ചിൻ്റെ രസം. അതേമാതിരി കരിയേപ്പിൻ്റെ ഇല, കരിയേപ്പിൻ്റെ ഇല പിന്നെ നമുക്ക് മുറ്റത്ത് തന്നെ മരമുള്ളതുകൊണ്ട് പഞ്ചും പേറും കാട്ടുക അതൊക്കെ ആച്ചടിച്ച മരിയോട് ഭാര്യ ഇടാൻ മാത്രം ഉണ്ടാവുകയും. അപ്പോൾ അതും നല്ലതായിട്ട് ഇട്ട് കൊടുക്കും. ഇറച്ചിൻ്റെ രസം അതൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഇനി കുറച്ച് മുളകും പൊടി, മല്ലിപ്പൊടി കുറച്ച് തോനെയിടണം, കായമാണല്ലോ. കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ ഇഞ്ചും പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് തന്നെ മുളകും പൊടി കുറേ ഒന്നും ഇടയില്ല. ഇനി കുറച്ച് ഉപ്പ് കണ്ട് ഇട്ട് കൊടുത്തേണ്. അപ്പോൾ അതൊക്കെ തന്നെ ഇറച്ചിക്ക് സാധാരണ എല്ലാവരും ഇടുന്ന തന്നെയല്ലേ. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉലുവ ഇറച്ചിൻ്റെ രസമാണ്, മരുന്നുമാണ്, പിന്നെ ഇറച്ചി വേഗം വേകാനും നല്ല സാധനമാണല്ലോ. അപ്പോൾ അതും ഇട്ട് കൊടുക്കാൻ ആരും മറക്കരുത്. പിന്നെ കുറച്ച് വലിയ ജീരകം വേണം, പെരിഞ്ജീരകേ. അത് ഞാനിതിൻ്റെ കൂട്ടത്തിൻ്റെ പൊടി കഴിഞ്ഞാണ്. ഏതായാലും മല്ലി പെരിഞ്ജീരം കൂട്ടി പൊടിച്ചാണ്, അതുകൊണ്ട് പിന്നെ അങ്ങനെ നിൽക്കട്ടെ. അല്ലെങ്കിൽ ആ പെരിഞ്ജീരം വേറെ തന്നെ പൊടിച്ചേക്കലാണ്. അപ്പോൾ അത് കഴിഞ്ഞാണ്. ഇപ്പം ഇനി ഇൻഷാല്ലാ നോമ്പുങ്ങൾക്കൊക്കെ വേണം. അപ്പോൾ ഇനി ഏതായാലും കുറച്ച് വെള്ളവും പറഞ്ഞിട്ട് അതാണ് തീമൊക്കെ കേട്ടോ. കുക്കറിലാവുമ്പോൾ വേണ്ട ആയി കിട്ടുമല്ലോ. അപ്പോൾ അത് ഒരു അടുപ്പത്ത് കിടന്ന് ആവുമ്പോഴത്തേന് നമുക്ക് ഇപ്പുറത്ത് മോരാച്ചും ചെയ്യാം. മോരാച്ചാൻ എപ്പോഴും മഞ്ചട്ടി ആട്ടോ നല്ലത്, പുളിയൊക്കെ ഇട്ട് ഉണ്ടാക്കണതല്ലേ. അപ്പോൾ ആ പുളിൻ്റെ ഇതാ നമ്മൾ വെള്ളത്തിട്ടച്ച് നല്ല ഓണ്ഞോണ്ടി പീഞ്ഞ് പിന്നെ അതിൻ്റെ വെള്ളം എടുക്കാൻ നിന്നില്ലേ, ഞാൻ ചണ്ടിയോടക്കനാണ്ട് എടുക്കല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതക്കി വെച്ച വെളുത്തുള്ളി ചീരുള്ളിയും കൂടി ആണ്ടിട്ട് കൊടുത്തേണ്. പിന്നെ ഇതാ കരിയേപ്പിൻ്റെ ഇല ഇതേമാതിരി എടുത്തായിട്ട് അത് തണ്ടോടക്കാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് അതിൻ്റെ രസം. അപ്പോൾ ഇത് നമ്മളെ പെരയത്തെ കരിയേപ്പിൻ്റെ ഇതായതുകൊണ്ട് വലിയ തണ്ടാട്ടോ.
വെള്ളം നനച്ചുണ്ടാക്കണതായോണ്ട് എന്തോ അറിയില്ല. അപ്പോൾ ഏതായാലും നടുമുറിച്ചായിട്ട് ഇട്ട് കൊടുത്തണം. മറ്റേ ഒരു തണ്ടൊന്നായിട്ട് ഈ ചട്ടിയിൽ കൊള്ളൂല, അത്രയും വലുപ്പമുണ്ട്. ഇങ്ങോട്ട് കഴിക്കുതാ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടിയും പറഞ്ഞിട്ട് അത് ആദ്യമായിട്ട് തിളപ്പിച്ച് വെക്കും. അങ്ങനെയാണ് നമ്മൾ മോരാച്ചൽ. പലവരും പല വിധ ഇക്കാരം കാച്ച എല്ലാത്തിനും ചേരുവൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് വെച്ചിട്ട് അതാണ് തിളച്ചിട്ടാണ് ഇങ്ങേക്കുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആക്കൽ. അപ്പോൾ കരിയേപ്പിൻ്റെ ആവശ്യം കഴിഞ്ഞല്ലോ, അയക്കും മറ്റേക്കൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇനി ആ തണ്ടിതാ നമ്മളെ വെള്ളത്തിക്കാട് കുത്തിയേക്കെട്ടോ. ചെടി ഇട്ടച്ച വെള്ളമാണ്, അയക്കാട് കുത്തിവെച്ചാൽ രണ്ടാഴ്ച ഒക്കെ അതേമാതിരി നിൽക്കും. അപ്പോൾ കൊട്ടവേനലായതുകൊണ്ട് അത്രയൊന്നും നിൽക്കില്ല, എന്നാലും ഒരു മൂന്നാല് ദിവസമൊക്കെ നിൽക്കൂട്ടോ. അപ്പം ഇനിയിപ്പോൾ അയക്ക് കുറച്ച് തേങ്ങ വേണം. തേങ്ങ ഞാൻ കുറച്ച് ചെരുകിട്ടിട്ട് അയക്ക് കുറച്ച് നല്ലീരണ്ട് ഇട്ട് കൊടുത്തിട്ട് ചെറിയ ജീരകട്ടോ അത് കണ്ട് ഇട്ട് കൊടുത്തണം. അതാണ് ഈ ഒരു മോരിക്കറിൻ്റെ രസം. കാര്യമായിട്ട് മോരിക്കറി എന്ന് പേരന്നേ ഉള്ളൂ, മോരി നമ്മൾ തീക്കൊരു തുള്ളി പാരില്ലല്ലോ. എന്നിട്ട് അത് നല്ലവണ്ണം അരച്ചിട്ട് കേട്ടോ ആ ഒരു തേങ്ങയും നല്ലീരും കൂട്ടിയായിട്ടുള്ള അരവ് അരപ്പാണ്. പിന്നെ ഉള്ളിയൊക്കെ ഞാൻ ഇപ്പം നമ്മൾ ചതുക്കിയാട്ടല്ലോ ഇട്ട് കൊടുത്ത്, അതൊന്ന് ചതുക്കിയിടാൻ കേട്ടോ എനിക്ക് ഇഷ്ടം. ഇങ്ങനെ നല്ലോ അരച്ചിങ്ങോട്ട് പേസ്റ്റ് ആക്കണതിന് പകരം മോരി അച്ചുമ്പോൾ ഒന്നാട് കുത്തി ചതുക്കിയാട്ടാ കൊടുത്ത് കിടന്നാൽ വേവാണ് അതിൻ്റെ രസം. അതേമാതിരി നല്ലീരും ഇനി നല്ല അരിയിലാന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് വെള്ളത്തിട്ട് വെച്ചിട്ട് അരക്കണോ നല്ലതാണ്. അപ്പോൾ അരച്ചപ്പം കുറച്ച് അവിടെ ചിന്തിന് അപ്പം തന്നെ ആയിട്ട് ഒരു തുണിത്താണ് തുടച്ച് നന്നാക്കിയിട്ടോ. അപ്പോൾ കപ്പാട് നന്നാക്കിയാൽ പിന്നെ അത് നോക്കണ്ടല്ലോ. ഏതായാലും കുറച്ച് പൊടി അരിപ്പൊടിയാണ് ഇത്തിരി എടുത്തായിട്ട് അതായിട്ട് ഒരു പാത്രത്തിട്ട് കലക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിളക്കുമ്പോക്കിനെക്കാട് റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് പരിപാടി ചെയ്യുമല്ലോ. അപ്പോൾ കുട്ടി കുറേശ്ശെ നൊലോളിയും പടിയൊക്കെ തുടങ്ങിയാണ്. അപ്പോഴത്തേനും വേണ്ട ഒരുക്കട്ടെ വിചാരിച്ച് ഇറച്ചി അവിടെ ആകുമ്പോഴത്തേനും പിന്നെ അതിനുള്ള വറവ് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതാ നമ്മളെ ഇത് പുളിവെള്ളം നല്ലോണം തിളച്ച് വന്നാണ്. അപ്പോൾ നമ്മൾ കലക്കി വെച്ച ആ ഒരു ഇത് പൊടി അരിപ്പൊടി അയക്കാട് പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ അരിപ്പൊടി ഒരു ഒന്നര സ്പൂണ്, തോനൊന്നും വേണ്ട. ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് കുറുകി കട്ടിയാവും പിന്നെ കറി. അപ്പോൾ പിന്നെ എങ്ങനെ വെള്ളം നീട്ടിക്കൊണ്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഒരു ഒന്നര സ്പൂണ് പൊടി കലക്കിയിട്ടുള്ളൂ ഇനി കേട്ടോ. അപ്പോൾ ഇതാകും നല്ലോണം തിളച്ചൊന്ന് കുറുകി വന്നപ്പോൾ തേങ്ങയായിട്ട് പാർന്ന് കൊടുക്കുന്നുണ്ട്. തേങ്ങ പാർന്നിക്കല്ല ഞാൻ ചെറിയ ജാറിലെ ഇനി അരച്ചിനത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഇട്ട് കൊടുത്ത്. ഇനി ഇത് നല്ല കട്ടിയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും കൂട്ടിയായിട്ട് നല്ലതായിട്ട് മിക്സി ചുവക്കി പറഞ്ഞ് ഇപ്പം കണ്ടോ ഈ ഒരു പാകത്തിനുള്ള ലൂസും കാര്യങ്ങളൊക്കെ ആയത്. പിന്നെ ഈ മോരും കറി പറഞ്ഞാൽ ഒന്നും രണ്ടും നേരമല്ല കേട്ടോ, പിറ്റേന്നൊക്കെ ഉണ്ടായാലും ഒക്കെ കേടുവരാത്തൊരു സാധനമാണ്. നമ്മൾ ഈ മഞ്ചട്ടിയിൽ നിന്ന് മാറ്റരുതെന്നുള്ളൂ. അപ്പോൾ ഇതായി ഇറച്ചൊക്കെ അപ്പോക്കിനെ ഒരു നാലഞ്ച് വിസിലൊക്കെ അടിച്ചിനി. പിന്നെ അതിൻ്റെ ആവി പോകാനും നിന്നില്ല, ഞാൻ ആ വിസിലായിട്ട് പൊന്തിച്ച് നോക്കി. എന്നിട്ട് അത് കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ബന്ധമൊക്കെ വന്നാണ്. ഇനിയിപ്പോൾ അതിനൊരു വറവ് ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അറിഞ്ഞിട്ട് അതേമാതിരി നോൺസ്റ്റിക്കിൻ്റെ ചട്ടിയായിട്ട് എടുക്കൽ ഇറച്ച് ഇതാക്കാനൊക്കെ അടി കട്ടിയുള്ളൊരു പാത്രമാണ് നല്ലത്. അപ്പോൾ കുറച്ച് കരിയേപ്പിൻ്റെ അലി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെല്ലുവിളി ഒരു പച്ചമുളകും ഇരു ഏറുക. അപ്പോൾ അത് ഇട്ട് കൊടുത്തായിട്ട് ഒന്നങ്ങോട്ട് വാടണ്ട ആ കൂട്ടത്തിൽ തന്നെ ഇറച്ചിയോണ്ട് ഇട്ട് കൊടുക്കുക. വാടിയുണ്ടെങ്കിൽ ആ ഒരു ചുവയും വേണമൊന്നും കിട്ടൂല, ആ ഒരു പച്ച ഉള്ളിൻ്റെ ചുവയും ഇതൊക്കെ തന്നെയാണ് കിട്ടണം കേട്ടോ. എന്നിട്ട് ആ വെള്ളത്തോടക്കാണ് പാർന്നു കൊടുത്ത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കുറുകലാകണ വരെയായിട്ട് വേവിച്ചെടുക്കുക. തോനൊന്നുമില്ല, ഒരു അഞ്ച് മിനിറ്റ് വെച്ചപ്പോക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു കായും ഇതൊക്കെ കിട്ടീനി. അങ്ങനെ പിന്നെ അമ്മരത്ത് നോക്കുമ്പോൾ പണിക്കാർ പണിയൊക്കെ അതിലേക്ക് പോയിട്ടോ. ഞങ്ങൾ പിന്നെ ബംഗാളികളെ ഇനിയല്ലോ, ഞങ്ങൾ പറയൊന്നുമില്ലല്ലോ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഒരു പോയിന്, ഏതായാലും സാധനമൊക്കെ ഇവിടെ മുറ്റത്ത് എത്തിയും ചെയ്തത്. പിന്നെ ഞാൻ കുട്ടികളെ കുളിയും നനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുളിപ്പിച്ച് ഇതൊക്കെ ചോറെടുക്കട്ടെ വിചാരിച്ചിട്ടോ. അപ്പം മോരും ഇറച്ചിക്കറി ഉണ്ടാക്കിയല്ലേ, ഒന്നാണ് വളമ്പിടങ്ങൾക്കുമായിട്ട് കാട്ടിത്തരാം. അപ്പോൾ അതാ നമ്മളെ ഇറച്ചിണ്ടല്ലേ, ആ ഒരു പാകത്തിനുള്ള ഇത് കായും ഇതൊക്കെ വെച്ചായിട്ട് ഇനി കുറച്ച് ചാറും ഇക്കാട് പരട്ടെ. പിന്നെ ചോറ് നിങ്ങൾ കണ്ടില്ലേ, രസം പിടിയത്തെ അരി നമ്മൾ അങ്ങനെ ഊറ്റിയോണ്ട് തന്നെ അത് കട്ടൊത്തേ ഇതാകെയൊന്നും ഇല്ല കേട്ടോ. അളിപിളിയാകെ ഒന്നും ചെയ്യൂല, നല്ലൊരു വറ്റായിട്ട് കിടക്കും. ഒന്ന് തിളച്ചാൽ മതിയല്ലോ. അപ്പം തന്നെ കൊട്ടക്കൈലുകൊണ്ട് ഊറ്റണം, വാർത്ത് ഊറ്റിയിട്ടുണ്ടെങ്കിൽ കട്ടൊത്തലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതാ നമ്മളെ ചോറും മോരും കറി ഇറച്ചി വരട്ടും. ഇനി ഇതിക്ക് ഒരു പപ്പടം പൊരിച്ചോടി മാണ്ടിനെ. അപ്പോൾ നമ്മളടുത്ത് ഇല്ല, ഉണ്ടെങ്കിൽ നല്ല സാറാണ് കേട്ടോ. അടുക്കും നിലക്കൊക്കെ അങ്ങനെയൊക്കെ ഈ പള്ളയിലൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര പൂതിയേന്. ഏതായാലും അതിൻ്റെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ പൊന്നാരം തന്നെയാളെ നിങ്ങളോട് പറയുകയാണെങ്കിൽ അലാക്കിൻ്റെ നെയ്യിട്ടോ മുടിയാൽച്ചിൻ്റെ ഇറച്ചിക്ക് തന്നെ അങ്ങനെയാണല്ലോ. എല്ലാ ഭാഗ്യം കൂടിയുള്ള നല്ല രസകാരം എല്ലാ ഭാഗ്യം കൂടി ആവുമ്പോൾ തന്നെ. അപ്പം ഞാൻ കുറച്ച് വെള്ളമാണ് തിളപ്പിച്ചായിട്ട് അങ്ങനെ നെയ്യോണ്ട് കിടന്ന് ആറാട്ട് കളിച്ചണ സമയത്ത് കണ്ടില്ലേ പ്ലേറ്റൊക്കെ കിടക്കണ കോല, ആ തിളച്ച വളർത്തിട്ടായിട്ട് ഒന്നായിട്ട് ചുവറ്റിയെടുക്കുക. അപ്പോൾ ആ നെയ്യൊക്കെ അതിലായിട്ട് പോകും. അവിടെ ആ ചൂടോടൊക്കെ തന്നെ കുറച്ച് സാബൂനിട്ടായിട്ട് ഒന്നാണ്ട് അരക്കട്ടോ. സാബൂനെ അത്താച്ചാൽ നമ്മൾ കേക്കണ ഇട്ടായിട്ട് അങ്ങോട്ട് അരക്കുക.
എന്നിട്ട് ഒന്നും കൂടി അതിൽ തന്നെ അടിച്ച് വറ്റിയായിട്ട് അത് മാറ്റിയേക്കാം. എന്നിട്ട് പിന്നെ ഒലിപ്പിച്ചാൽ മതി. അങ്ങനെ ചെയ്താലേ ആ നെയ്യ് കുറേ അടുപ്പ് പോയി കിട്ടൂ കേട്ടോ. അങ്ങനെ ആ പാത്രമൊക്കെ എനിക്ക് എകല് കഴിഞ്ഞാൽ ഞാൻ ആ വെള്ളമായിട്ട് ഒഴിവാക്കിയായിട്ട് പിന്നെയും കുറച്ച് വെള്ളം കൂടിയാണ് തിളപ്പിച്ച്. എന്നിട്ട് അതിക്ക് കുറച്ച് പിന്നെ നമ്മളെ ഫെയർ ഇറ്റിച്ചായിട്ട് ഞാൻ തുണി മുക്കിയായിട്ട് ഈ ഗ്യാസും ടേബിളും ഇത് തിന്നോടത്തൊക്കെ ഉണ്ട് കേട്ടോ ആ നെയ്യ്. അപ്പോൾ ആ ചൂടോടൊക്കെ തന്നെ ഇവിടെക്കാണ് തുറക്കട്ടെ. ആ ചൂടുവെള്ളത്തിലാണ് മുക്കിയാട്ടെ. എന്നാൽ എളുപ്പം പരിപാടി ചെയ്യൂ. ഫെയർ ഇറ്റിച്ചുകൊണ്ട് തന്നെ വെമ്പേ ഇളകി പോരുന്നുണ്ട്. കണ്ടില്ല അതിൻ്റെ അടിയിലൊക്കെ കട്ടൊത്തി കിടക്കണേ. തളച്ച് ചിന്തിയതാണേ. അടുപ്പത്തല്ലല്ലോ ഗ്യാസ് മേലല്ലോ വെച്ച്, കുക്കറും അല്ലേ കൂടെ. നല്ലൊരു പണി തന്നെ കേട്ടോ അത്. ഇനിയിപ്പോൾ അതാ നമ്മളെ സിങ്ക്. സിങ്കിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് എല്ലാ സിങ്കിൻ്റെ ഒപ്പം കിട്ടും. അതിൻ്റെ അടിയിൽ റബ്ബർ ഉണ്ടാവും. ആ റബ്ബർ ഇങ്ങോട്ട് എടുത്തിട്ടായിട്ട് ഞാൻ ഇതിലിട്ട് കൊടുക്കല കേട്ടോ. എന്നാൽ നമുക്ക് ചണ്ടിയൊക്കെ അതിൽ അടിഞ്ഞിട്ടുമല്ലോ. വലിയ വലിയ ചണ്ടി ഒന്നായിട്ട് ഉള്ളിലേക്ക് പോവില്ല. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. ഇനി സിങ്കൊക്കെ ഒന്ന് അരച്ചു കൊടുക്കട്ടെ. അപ്പോൾ സിങ്ക് വരക്കുമ്പോൾ ഞാൻ ഇടക്കൊക്കെ ഇങ്ങനെ അരക്കേണ്ടി കേട്ടോ. അതായത് നമ്മൾ കുളിച്ചണ സോപ്പ് ഉണ്ടല്ലോ, ആ സോപ്പ് കൊണ്ട് ഒന്ന് ബ്രഷ്മലാക്കിയിട്ട് നല്ലോണമായിട്ട് അരച്ചു കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ പാത്രമായാലും പിന്നെ അങ്ങനത്തെ സിങ്കോ അതിനൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മളെ കുളിച്ചണ സോപ്പ് നല്ലൊരു തിളക്കം ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ നെയ്യൊക്കെ ആയിട്ട് ആകെ അൽക്കുലത്തായി കിടക്കണ ഇതേനി. അപ്പോൾ ഞാൻ വിചാരിച്ച ഒന്നായിട്ട് സോപ്പോട്ട് വരക്കട്ടെ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം വ്യത്യാസം മനസ്സിലാവേണ്ടെന്ന് അറിയില്ല. അപ്പോൾ അത് തിന്നായിട്ട് കയ്യകിയതിൻ്റെ ഇതുകൊണ്ട് പൈപ്പുമ്മലൊക്കെ നെയ്യാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രഷ് ഇട്ടായിട്ട് വരച്ച് നന്നാക്കട്ടെ. എന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒട്ടലേക്കാരല്ലോ ഓർത്തും അതും അല്ല എറുമ്പുകളും വരും ചിലപ്പോൾ. ആ കടിച്ചണ ഒരു സൈസ് എറുമ്പുണ്ടല്ലോ അതും വരും. അതിന് മാത്രം കട്ടെത്തിയ നെയ്യേനി. പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ എരുമ്പളും ഓരോ പോത്തുള്ള ഓരോ വിധമല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് ഇക്കാരം ഏതായാലും ഇതാ നമ്മളെ ബ്രഷും സാധനങ്ങളൊക്കെ ഈ സൈഡിലെ കൊട്ടയിൽ തന്നെ ഇനി അവിടെ നിന്ന് തന്നെ എടുത്ത് നന്നാക്കാൻ എളുപ്പമുണ്ട്. സോപ്പും അതാ സോപ്പും പെട്ടിയിൽ. അങ്ങനെ ഏതായാലും സിങ്കും ഇതൊക്കെ ഒരക്കലും നന്നാക്കലൊക്കെ കഴിഞ്ഞ് ഇനി തിണ്ടൊക്കെ ഒന്ന് തുടച്ചിടാണ്ട്. അപ്പോൾ സിങ്കൊക്കെ തുറക്കണമെങ്കിലും ഞാൻ കുറച്ച് സോപ്പും തൊട്ടായിട്ട് ആ ഒരപ്പിനോടാണ്ട് ഉരച്ചിയായിട്ട് തന്നെയാണ് ഉരച്ചിട്ടോ. അവിടെ ഒക്കെ നെയ്യുണ്ടായിനി. പിന്നെ തിന്നതും അതേമാതിരി ഉണ്ടാക്കിയതും നമ്മൾ കുക്കർ വിസിൽ തുറന്നില്ലേ അപ്പോഴൊക്കെ ആ ഒലിച്ചലൊക്കെ നെയ്യാണല്ലോ, അതൊക്കെ അവിടെ ആകായിനി. അപ്പോൾ അത് ഏതായാലും രണ്ടും മൂന്നും വട്ടമാണ് തുടച്ചെടുത്തപ്പോൾ എല്ലായിടത്തും ആണ് നന്നായി കിട്ടിയിട്ടോ ഏതായാലും. അപ്പോൾ ഇതാ നമ്മളെ അടുക്കളൊക്കെ ഏതായാലും പഴയ കോലത്തിൽ കുറേയൊക്കെ സെറ്റാക്കി വെച്ചാണ്. ഇപ്പോൾ ഇന്നലെ അന്തിക്ക് തുടങ്ങിയ നന്നാക്കലാണ്. ഏതായാലും അതിൻ്റെ ഇടയിൽ ഒരു വെപ്പും തീനും കഴിഞ്ഞ് ഇനിയിപ്പോൾ ആ ഡോറൊക്കെ വലിച്ചിട്ടായിട്ട് അതിൻ്റെ ഉള്ളത്തൊക്കെ ഒന്ന് നന്നാക്കാണ്ട് ആ ഒരു പണിയും കൂടി ഉണ്ട് ഇനിയിപ്പോൾ ബാക്കി അടുക്കളയിൽ. അല്ലാത്തടത്തൊക്കെ ഇനിയുള്ള വേറെ ഉണ്ട്. ഏതായാലൊക്കെ ഇനിയിപ്പോൾ എപ്പോഴാണ് അറിയില്ല. ഇപ്പോൾ ഏതായാലും നേരം കണക്കായിണ്. ഇതൊക്കെ പാടാൻ കഴിഞ്ഞ് വന്നപ്പോക്കിന് ഉണ്ടില്ലേ രണ്ട് രണ്ടേ മുക്കാലോളായിന് കേട്ടോ. ചോറും കറിയും ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് തിരുമ്പലൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ തിരുമ്പീനെ ഇനി കുളിച്ചണം. കുട്ടികളെ ഉറക്കുകയും ചെയ്താണ്. അങ്ങനെ ഏതായാലും ഓലൊക്കെ ഉറക്കലും പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായിട്ടോ. വൈകുന്നേരം ചായൻ്റെ നേരമായപ്പോൾ പിന്നെ കുട്ടിയൊക്കെ ചായ എടുക്കണ്ട, ഒരു പൈനാപ്പിൾ ഉണ്ടായി ഞാൻ ജ്യൂസ് അടിച്ചിട്ടേ വിചാരിച്ചിട്ട്. പൈനാപ്പിൾ ജ്യൂസ് അടിച്ചുമ്പോൾ കണ്ടം വെട്ടിയായിട്ട് മിക്സി ജാറിൽ ഇട്ടായിട്ട് ഒന്നാണ്ട് അടിച്ചെടുക്കും ആദ്യം. എന്നിട്ട് അത് ഒന്നാണ്ട് അടിച്ചിട്ട് ആ ചണ്ടി ഉണ്ടാവുമല്ലോ. ചണ്ടി പറയാൻ വലിയ ചണ്ടിയൊന്നും ഉണ്ടാവില്ല. ആ ഒരു ചണ്ടി ഒന്നും കൂടി മിക്സിയിൽ ഇട്ടിട്ട് അതിക്കാണ് നമ്മൾ പഞ്ചാര ഇട്ട് കൊടുക്കൽ കേട്ടോ. ആദ്യം തന്നെ കുറേ വെള്ളവും പഞ്ചാരയും ഒക്കെ പാടെ ആ ചണ്ടിയിൽ ആ പഞ്ചാര മുഴുവൻ നൽകി പോകണം. കുഴച്ചിലടിച്ചില്ല പിന്നെ കുറേ വെള്ളം പറഞ്ഞാൽ ചടി കിട്ടില്ല. അപ്പോൾ അത് രണ്ടാമത് നല്ലോണമായിട്ട് അടിച്ചു കൊടുക്കുക. അതിൽ ആ പഞ്ചാരയും പെടട്ടെ. എന്നിട്ട് അടിച്ചൽ കഴിഞ്ഞിട്ട് കുറച്ചുകൂടിയും വെള്ളം പറഞ്ഞിട്ട് തണുത്തവെള്ളം പറഞ്ഞിട്ട് ഒന്നുകൂടി ആണ്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ആണ്ട് അരിച്ചെടുത്ത് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ആ ചണ്ടി മാത്രം കിട്ടുള്ളൂ. നീര് മൊത്തമായിട്ട് പോവുകയും ചെയ്യും. ഒരു തുള്ളി പഞ്ചാരയും നമുക്ക് വേസ്റ്റ് ആവില്ല. ഇപ്പം ചണ്ടി ഉണ്ടല്ലേ ആകെ ഒരു തിരിയേ ഉള്ളൂ. ഇനി നമുക്കിത് ക്ലാസ് പറഞ്ഞിട്ട് കുട്ടിക്കും ഒക്കെ അടു കുടിച്ചേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അന്നത്തെ ഒരു ദിവസം. ഏതായാലും ചാനലിൽ ഇതുവരെ ഇട്ട വീഡിയോ എന്നു വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് വലിയൊരു വീഡിയോ തന്നെ. ഇനി മുഴുവനായിട്ട് കണ്ടുകണമെങ്കിൽ എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായണമെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ടിപ്പോ കാര്യം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ നിങ്ങളെ ഗ്രൂപ്പിക്കോ ചങ്ങാഴ്ചയ്ക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് അയച്ചു കൊടുത്തായിട്ടും കൂടിയൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തരി. നമുക്കിപ്പം വീഡിയോ ഒക്കെ തീരെ വ്യൂസ് കിട്ടണില്ലേ, മക്കളെയും വെച്ചിട്ട് അത്രയും ഗതിയായിട്ടൊക്കെ എടുക്കണമല്ലേ. അപ്പോൾ ഏതായാലും നിങ്ങളൊക്കെ